നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്പസമയം മുൻപാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയതും ആദ്യം മാധ്യമപ്രവർത്തകരെ കയറ്റി. MV ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളുമായി ഇരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി. ശേഷം എല്ലാ മാധ്യമപ്രവർത്തകരെയും പുറത്തിറക്കി കഥകടച്ചു. അടച്ചിട്ട മുറിയിൽ തുടർന്നുള്ള ചർച്ച. ചർച്ച കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. കേസിന്റെ ആദ്യം മുതൽ തന്നെ, ഈ ഒരു പ്രശ്നമുണ്ടായ ദിവസം മുതൽ തന്നെ പാർട്ടി രണ്ട് ചേരിയിലാണെന്ന് ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, പാർട്ടി ഒറ്റക്കെട്ടായി തന്നെയാണ്, പാർട്ടി ഒറ്റത്തട്ടിലാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എല്ലായ്പ്പോഴും എല്ലാ പ്രതിസന്ധിയിലും ഒപ്പം നിൽക്കുമെന്നും MV ഗോവിന്ദൻ പറയുകയാണ്. ഞാനാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്, ഇതാണ് അവസാന വാക്ക്. ഇനി ഇതിനിടയിൽ കൂടി ആരെങ്കിലും കയറി വന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. MV ഗോവിന്ദൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അതായത്, PP ദിവ്യയുടെ ദിവസങ്ങൾ ഇനി എണ്ണപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഏത് നിമിഷവും പോലീസ് അറസ്റ്റൊക്കെ അടക്കമുള്ളവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും വ്യക്തമാവുകയാണ്. എന്തായാലും MV ഗോവിന്ദൻ ഈ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയിരുന്നു. 11:30 അദ്ദേഹം വീട്ടിലേക്ക് എത്തിയത്. അടച്ചിട്ട മുറിയിൽ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം തന്നെ MV ഗോവിന്ദൻ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം മാധ്യമങ്ങൾ പുറത്തേക്ക് വരികയായിരുന്നു. കേസിൽ കുറ്റാരോപിതരായ PP ദിവ്യയെ പോലീസിനെയും ചോദ്യം ചെയ്യാതിരുന്ന സാഹചര്യത്തിൽ കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുവാനും പാർട്ടി പിന്തുണ അറിയിക്കുവാനുമായിരുന്നു അദ്ദേഹം എത്തിയത്. എന്തായാലും പാർട്ടി പിന്തുണ പൂർണ്ണമായും തന്നെ ഈ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്ന് MV ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ എല്ലാ തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അച്ഛനുണ്ടായ ഈ ഒരു വേദനയിൽ, ഈ ഒരു ദുരിതത്തിൽ കാരണക്കാരായവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നായിരുന്നു കുടുംബം MV ഗോവിന്ദനോട് അഭ്യർത്ഥിച്ചത്. എന്തായാലും MV ഗോവിന്ദൻ പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും, പത്തനംതിട്ട യൂണിറ്റ് ആയിക്കോട്ടെ, കണ്ണൂർ കമ്മിറ്റി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, CPM കേരളത്തിലെ CPM ഇപ്പോൾ ഏതായാലും ഈ നവീന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് MV ഗോവിന്ദൻ. കുറ്റക്കാരെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, പോലീസ് കൃത്യമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഉടൻ തന്നെ ഈ കേസിൽ ഒരു തീർപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. എന്തായാലും MV ഗോവിന്ദനോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, മുൻ MLA രാജു എബ്രഹാം തുടങ്ങിയവർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ബന്ധുക്കളടക്കമുള്ളവർ തങ്ങളുടെ വിഷമവും അതുപോലെ തന്നെ പല തരത്തിലുള്ള ഊഹാപോഹങ്ങൾ, തങ്ങൾക്കുള്ള സംശയങ്ങളും എല്ലാം സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വന്ന് ആ ഒരു കൃത്യമായ കാര്യങ്ങൾ പറയുകയാണ്. ഈ പത്തനംതിട്ട കമ്മിറ്റിയുടെ കൂടി ഒരു അഭ്യർത്ഥന മാനിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം കൂടി കണക്കിലെടുത്താണ് സെക്രട്ടറി തന്നെ, സംസ്ഥാന സെക്രട്ടറി നേരിട്ട് അവിടേക്ക് എത്തിയിരിക്കുന്നത്. പാർട്ടി കുടുംബം കൂടിയാണ് വർഷങ്ങളായി നവീൻ ബാബുവിന്റെ കുടുംബം. എന്തായാലും നവീൻ ബാബുവിന്റെ അച്ഛനെയും ഭാര്യയും ഒക്കെ തന്നെ നേരിൽ കണ്ട് പാർട്ടിയുടെ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ.